വാർത്തകളിലേക്കൊക്കെ വിശദമായി വരാം. ആദ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച കുണ്ടറ പീഡന പരാതി കേസിൽ എൻ സി പി നടത്തുന്ന പാർട്ടി അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന് പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നു. സംഭവത്തെക്കുറിച്ച് പാർട്ടിയല്ല അന്വേഷിക്കേണ്ടതെന്നാണ് പെൺകുട്ടിയുടെ നിലപാടെന്ന് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. അതേസമയം എൻ സി പിയുടെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. എൻ സി പി പ്രവർത്തകനായതിനാലാണ് പാർട്ടിയുടെ അന്വേഷണവുമായി സഹകരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പരാതിക്കാരിയുടെ അച്ഛൻ പീഡനക്കേസിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ളതാണ് ആ പരാതിക്കാരൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പെൺകുട്ടി പറയുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ളതാണ് പരാതിക്കാരിയായിട്ടുള്ള യുവതി പറയുന്നത്. മുന്നോട്ടും അന്നൊരു ഇപ്പോഴും ഉള്ള തീരുമാനം പത്മാറിനെതിരെ നടപടി ഉണ്ടാകണം. ആ പരാതിയിൽ ഉറച്ചിരിക്കുന്നു. അതിന് എന്ത് വന്നാലും പിൻവലിക്കാൻ തയ്യാറല്ല. ഇപ്പോഴത്തെ സർക്കാരിൽ ഉൾപ്പെട്ട ഒരു മന്ത്രി ചെയ്ത കാര്യത്തിൽ സർക്കാരിൻ്റെതായ രീതിയിൽ നടപടിയെടുക്കട്ടെ. വിശ്വാസമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ വിശ്വാസമുണ്ട്. പിന്നെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇതാണ് പെൺകുട്ടിയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. കേസിലെ മുഖ്യപ്രതിയും എൻ സി പി സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ ജെ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. പരാതി അന്വേഷിക്കാൻ എൻ സി പി ചുമതലപ്പെടുത്തിയ മാത്യൂസ് ജോർജ് ഇന്ന് കുണ്ടറയിൽ എത്തുന്നുണ്ട്. കേസിൽ സി പി എം നിലപാടാണ് മന്ത്രിസ്ഥാനത്ത് എ കെ ശശീന്ദ്രൻ തുടരുന്ന കാര്യത്തിൽ അതിനിർണായകമാകുക. വിവരങ്ങളുമായി വി വി വിനോദ് കൊല്ലത്തുനിന്നും ചേരുന്നുണ്ട്, ടി ജി സജിത്ത് തിരുവനന്തപുരത്തുനിന്നും ചേരുന്നുണ്ട്. ആദ്യം ഈ പരാതിയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വാർത്തകളിലേക്ക് വിനോദിലേക്ക്. വിനോദ്, ആ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് വീണ്ടും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരുവിധത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് തന്നെയല്ലേ പെൺകുട്ടി ആവർത്തിക്കുന്നത്? ആ സുരേഷ്, തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നു. അതേസമയം അന്വേഷണ കമ്മീഷനുണ്ട്, അന്വേഷണ കമ്മീഷനോട് സഹകരിക്കുമെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്. പെൺകുട്ടി ആകട്ടെ അന്വേഷണ കമ്മീഷന് മൊഴി നൽകില്ല. ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിക്ക് മൊഴി നൽകേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണ് പെൺകുട്ടിയുള്ളത്. അന്വേഷണ കമ്മീഷൻ മാത്യു ജോർജ്, അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കൊട്ടാരക്കരയിലാണ് ആദ്യം യോഗം ചേരുക. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അന്വേഷണ കമ്മീഷൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കുന്നതിന് പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന കാരണം, താൻ ഇപ്പോഴും എൻ സി പിയുടെ ഭാരവാഹിയാണ്, മണ്ഡലം പ്രസിഡന്റായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ടിക്ക് താൻ മൊഴി നൽകുന്നതിൽ എന്തെങ്കിലും ഒരു അപാകതയില്ല, അതുകൊണ്ട് തന്നെ മൊഴി നൽകും എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്. അതേസമയം ഈ കമ്മീഷനുമായി സഹകരിക്കില്ല എന്ന നിലപാടിൽ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, പത്മാകരൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. ജൂൺ 28 കൊടുത്ത പരാതിയിൽ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതും പെൺകുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വൈകിട്ടോടുകൂടി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് നേരത്തെ പിതാവ് പറഞ്ഞത്, പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതൊന്ന് കേൾക്കാം. കുണ്ടറയിലെ പീഡന പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീളുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഇന്ന് കൊല്ലം ജില്ലയിലുണ്ട്. പെൺകുട്ടിയുടെ പിതാവാണ് നമുക്കൊപ്പം ചേരുന്നത്. അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എൻ സി പിയുടെ നേതാക്കളാണ് വന്നാൽ അവരുമായിട്ട് സഹകരിച്ച് പോകുക എന്നുള്ളത് എൻ്റെ പാർട്ടി പരമായിട്ടുള്ള കർത്തവ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവരുമായിട്ട് സഹകരിച്ചു പോകും. അതിൽ പെൺകുട്ടി അവർക്ക് മൊഴി കൊടുക്കുകയോ ആ തരത്തിൽ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ, അതോ പിതാവ് മാത്രമായിരിക്കുമോ സഹകരിക്കുക? ഈ എൻ്റെ മകളെന്ന് പറയുന്നു എൻ സി പി കാരിയല്ല, ബി ജെ പി കാരിയാണ്. അപ്പോൾ ബി ജെ പി കാരിയായ എൻ്റെ മകള് എൻ സി പി കാരൊക്കെ ഒരു മൊഴി കൊടുക്കേണ്ട ആവശ്യമില്ല, അതുണ്ടെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ മകൾ അവരുമായിട്ട് സംസാരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. കമ്മീഷൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു? ഇതുവരെ പിന്നെ ഒരു നേതാക്കന്മാരും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചാനലുകാരോ മറ്റാരെങ്കിലുമായിട്ട് നിങ്ങളും ആണ് വന്ന് കമ്മീഷൻ വരുമെന്ന് എന്നെ അറിയിക്കുന്നത്. അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല കമ്മീഷൻ വരുമെന്നുള്ള കാര്യം പോലും. മകൾ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്, അതിന് കുടുംബം പിന്തുണ കൊടുക്കുന്നുണ്ടോ? വിനോദിന്റെ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നല്ല സാറൊന്ന് വിളിച്ചാൽ തീരും ഈ പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശശീന്ദ്രൻ വിളിക്കുന്നത്.
ശശീന്ദ്രൻ്റെ വീഡിയോ റെക്കോർഡിങ്, അദ്ദേഹത്തിൻ്റെ ശബ്ദ സംപ്രേഷണം നമ്മൾ ഇന്നലെ കേട്ടു. അതിനകത്ത് പറയുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം നിങ്ങൾ നല്ല നിലയിൽ തീർക്കണം എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്ത് പ്രശ്നമാണെന്നോ, നിങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് പിൻവലിക്കണമെന്നോ അങ്ങനൊന്നും അദ്ദേഹം പറയുന്നില്ല. അപ്പം ശശീന്ദ്രൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗപ്പെടുത്തിയോ, ശശീന്ദ്രൻ്റെ ഇടപെടൽ തെറ്റായ രൂപത്തിലായിരുന്നു എന്നുള്ളത് ശശീന്ദ്രൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ശശീന്ദ്രൻ അവിടെ ഫോൺ ചെയ്യേണ്ടി വന്നത് എന്നതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ NCP രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ കൊല്ലത്തേക്ക് അയച്ചിട്ടുണ്ട്. കൊല്ലത്തുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ബ്ലോക്ക് പ്രസിഡൻറ്റ്, പിന്നെ ശശീന്ദ്രനെ സമീപിച്ച് അവിടെ വിളിക്കണം എന്ന് പറഞ്ഞ ആളുകൾ, ഇവരെല്ലാവരെയും നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടി സുഭാഷ് എന്ന് പറയുന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്, മാത്യു വർഗീസ് എന്ന് പറയുന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്, രണ്ടുപേരെയും ഞങ്ങൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവർ ഇന്നവിടെ പോയി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം സംഘടനയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയ നടപടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ പേരിൽ അടിയന്തരമായ നടപടിയെടുക്കാൻ സംഘടനയുടെ ചാർജുള്ള സെക്രട്ടറി KR രാജനോട് ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിൽ നിയമപരമായ നടപടികളെടുക്കണം. അതിനകത്ത് ഞങ്ങളുടെ പാർട്ടി ഒരു കാരണവശാലും ഇടപെടില്ല. NCPയോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോ ഒരു പെൺകുട്ടിയുടെ പരാതി ഹഷപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പേര് നടപടി വേണ്ട എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഈ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പല വെർഷൻസും ഞങ്ങൾക്ക് കൊല്ലത്തൊന്ന് കേൾക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു പെൺകുട്ടി ടെലിവിഷനിലൂടെ പറഞ്ഞു, അവർ ഒരു പരാതി എഴുതി കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ നിയമപരമായി കാര്യങ്ങളൊക്കെ നടക്കണം, നിയമം അതിൻ്റെ വഴിക്ക് പോകണം, അതിൻ്റെ പേരിൽ പോലീസ് അന്വേഷിച്ച് യുക്തമായ നടപടി സ്വീകരിക്കണം. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ടേപ്പ് പ്ലേ ചെയ്ത് നോക്കണം. ശശീന്ദ്രൻ അതിനകത്ത് ശശീന്ദ്രനോട് ചില ലോഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. നമുക്ക് നിയമത്തിൻ്റെ ഭാഷയിൽ ലോഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാമല്ലോ. അങ്ങ് AK ശശീന്ദ്രൻ മന്ത്രി തന്നെയാണോ വിളിക്കുന്നത്? അങ്ങ് പറയുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? നിങ്ങളുടെ അവിടെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അത് നല്ല നിലയിൽ തീർക്കണം എന്നുള്ളതിനപ്പുറത്ത് ശശീന്ദ്രൻ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങളാ കൊടുത്ത കേസ് പിൻവലിക്കണം. പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് വളരെ ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ AK ശശീന്ദ്രൻ മന്ത്രി തന്നെയല്ലേ, നിങ്ങൾ എന്നോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മകളുടെ കയ്യിൽ കടന്ന് പിടിച്ച ആളിനെതിരെ എന്ത് നടപടി, ഞാൻ എന്ത് ഒത്തുതീർപ്പുണ്ടാക്കണമെന്നാണ് അങ്ങ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശശീന്ദ്രൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതിൻ്റെ അല്ലല്ലോ, ജവൻ പാറ്റയുടെ ഒരു നേതാവല്ലേ, അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ശശീന്ദ്രൻ എന്നല്ല പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, അത് ശശീന്ദ്രൻ അറിഞ്ഞിരുന്നോ എന്ന് എനിക്കറിയാൻ കഴിയില്ലല്ലോ. അതാണ് പറഞ്ഞ അവിടെ രണ്ടാളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്ന് കുണ്ടറയിലെ ബ്ലോക്ക് പ്രസിഡന്റ്, ഒന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആ ജില്ലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ നിന്ന് രണ്ടാളുകൾ ശശീന്ദ്രൻ്റെ അടുത്തിരുന്നു, മിനിസ്റ്റർ ഒന്ന് വിളിച്ചാൽ മതി, ആ പ്രശ്നം തീരും എന്ന് പറഞ്ഞു. ആ ശശീന്ദ്രൻ്റെ ആദ്യത്തെ മറുപടി ശശീന്ദ്രൻ എന്നോട് പറഞ്ഞത് അത് പാർട്ടി ലെവലിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ്. ശശീന്ദ്രനും ഈ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്, മന്ത്രി മാത്രമല്ല. പ്രശ്നം ഉടലെടുക്കാനുള്ള സാഹചര്യം ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അത് കുണ്ടറയിൽ ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ വെക്കുന്നതിനെ സംബന്ധിച്ചാണ്. അത് ഞാൻ ചാർജ് എടുക്കുന്നു. ഞാൻ NCP പ്രസിഡന്റായി പോകുന്നതിന് മുൻപ് കുണ്ടറയിലെ ബ്ലോക്ക് പ്രസിഡന്റ് ആര് വേണം എന്നൊരു തർക്കമുണ്ടായി. രത്നാകരൻ ഒരാളുടെ പേര് പ്രപ്പോസ് ചെയ്തു,
അന്നത്തെ എൻ സി പിയുടെ ചാർജ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് വേറൊരാളെ വെച്ചു. അവർ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവിടെയുള്ള സംഘടനാ പ്രശ്നം. അവർ പരസ്പരം പോരടിക്കുകയും പരസ്പരം വഴക്കുണ്ടാക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും രണ്ട് പക്ഷം പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അവിടെ നിന്ന് രണ്ടാളുകൾ പോയി ശശീന്ദ്രനോട് പറയുന്നു, താങ്കളൊന്നിടപെട്ട് വിളിച്ച് പറയണം. ശശി വിളിക്കുന്ന റെക്കമെൻഡേഷൻ നിങ്ങൾ ആ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പിൻവലിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേസെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അത് ശശീന്ദ്രൻ വ്യക്തമാകുന്നുണ്ടല്ലോ. പിന്നെ ഇത് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റിയാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവരെ ഒരു പക്ഷേ ഇന്ന് നിയമസഭയിലും ഇത് ഉന്നയിച്ചേക്കാം. നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പോലീസിന് ഒരു പരാതി കിട്ടിയാൽ പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കണം. കഴമ്പുണ്ടെങ്കിൽ FIR ഇടണം, അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ രാജി എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരെ പരസ്യമായ നിലപാടെടുത്ത സ്ത്രീകൾ ഒന്നല്ല ഒന്നിലേറെയാണ്, ആരും രാജിവെച്ചില്ല. അതുകൊണ്ട് ഇവിടെ രാജിവെക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഈ രാജി രാജി എന്ന് മുറവിളി കൂട്ടുന്ന ആളുകൾ ഈ വസ്തുത പോലും എന്താണെന്ന് അറിയാതെയാണ്. ശശീന്ദ്രൻ വിളിച്ചതെന്താണ്, പറഞ്ഞതെന്താണ്, അവിടുത്തെ പ്രശ്നം എന്താണ്, NCP-ക്കകത്തുള്ള തർക്കം എന്താണ്, ഇതൊന്നും അറിയാതെ ശശീന്ദ്രൻ ഒരു ബലാത്സംഗ കേസിൽ ഇടപെട്ടു എന്നാണ്. അപ്പോൾ വളരെ രണ്ട് വാചകം മതി. ഈ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഒരു പരിധി വരെ ഈ പീഡന പരാതി ഒരു ഘടകമായിട്ട് അല്ല, പീഡന പരാതി പിന്നീട് വന്നതാണ്. കാരണം ഈ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ മകള് അവിടെ BJP-യുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു. ആ BJP-യുടെ കാൻഡിഡേറ്റായിട്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ അന്നത്തെ പോസ്റ്റർ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ളതാണ് തർക്കം. അത് വേറെ അതിനകത്തെക്കുറിച്ച് മോശമായിട്ട് ആ കുട്ടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആ പെൺകുട്ടി BJP-യുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛൻ കോൺഗ്രസിൻ്റെ കുണ്ട്രയിലെ ബ്ലോക്ക് പ്രസിഡന്റാണ്. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തർക്കം. അല്ല, ഏത് അങ്ങനെ ഞാൻ പറയുന്നില്ല, അല്ല ആണെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, ഞാനതെന്തിനു പറയണം. അവിടെ തർക്കം എന്തായിരുന്നു, ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുണ്ടറയിലെ കൊല്ലത്തെ NCP-യിലെ തർക്കം ഈ പീഡനവുമായി ബന്ധപ്പെട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പീഡനവുമായി ബന്ധപ്പെട്ടല്ല, അവിടെ ഉണ്ടായിരുന്ന തർക്കം കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന നേതൃത്വവുമായിട്ടുള്ള തർക്കം, സംസ്ഥാന അന്നത്തെ സംസ്ഥാന നേതൃത്വം ഒരാളെ വെച്ചു, അതായിരുന്നു തർക്കം. ആ തർക്കത്തിൽ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ മകൾ പിന്നീട് BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് പീഡന പരാതി പാർട്ടിയുടെ പ്രശ്നത്തിൻ്റെ തുടർച്ചയാവണം എന്നില്ല. പീഡനം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഉടനെ ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ടല്ലല്ലോ അതിന് പരിഹാരം ഉണ്ടാക്കുന്നത്. ഒരു പെൺകുട്ടി പറയുന്നു അതിൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറയുന്നു, അവരൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു, ആ പരാതിയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ശശീന്ദ്രൻ എന്ത് തെറ്റ് കാണിച്ചു? ശശീന്ദ്രൻ പറഞ്ഞിട്ടില്ലല്ലോ, ശശീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണം, നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്, നിങ്ങൾ തൂക്കനകത്ത് പിടിവെക്കുക. ശശീന്ദ്രൻ അങ്ങനെ ചോദിച്ചിരുന്നു എന്ന് വരികിൽ നിങ്ങൾ പറയുന്നത് ശരിയാകുമായിരുന്നു. അത് സംഘടനയിലെ പ്രശ്നങ്ങളല്ലേ, പെൺകുട്ടിയുടെ പീഡന പരാതി വേറെ, സംഘടനാ പ്രശ്നങ്ങൾ വേറെ, ശശീന്ദ്രൻ്റെ ഇടപെടൽ വേറെ. ശശീന്ദ്രൻ്റെ ഇടപെടലിനെ കുറിച്ച് ശശീന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ തീരുമാനിക്കും, മുഖ്യമന്ത്രി തലത്തിൽ തീരുമാനിക്കും. സംഘടനാപരമായി രണ്ട് ജനറൽ സെക്രട്ടറിമാരെ അയച്ച് അന്വേഷണം നടത്തി സംഘടനയിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നടപടിയെടുക്കും. പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസം പാർട്ടിയിലുണ്ടാകുന്നുടനെ
അത് അടുത്ത സ്റ്റെപ്പ് ബലാത്സംഗമൊന്നും അല്ലല്ലോ. അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ആ കുട്ടി കൊടുത്തിട്ടുള്ള പരാതി അത് ഹർഷപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, ശശീന്ദ്രനും പറയുന്നില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അവർ പറയുന്നത് ആണ് ശരി എന്നുണ്ടെന്ന് ഒരിക്കൽ പിന്നെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അർത്ഥമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേസിലെ ഇര വാദം ഉന്നയിക്കുകയല്ല, ഒരു കേസിലെ ഇരയ്ക്ക് കേസ് കൊടുക്കാം. ആ കേസിനെ കുറിച്ച് ആരാണ് അന്വേഷിക്കേണ്ടത്? പോലീസ് അന്വേഷിക്കണം. അതിൻ്റെ അകത്ത് സത്യമുണ്ടെങ്കിൽ പോലീസ് ഒരു FIR ഇടണം, അപ്പോഴാണ് അത് കേസ് ഉണ്ടാവുക. അത് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, മുഖ്യമന്ത്രിമാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്കറിയില്ല. പോലീസ് എത്ര ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കുമെന്നും പോലീസിന് എന്ന് പരാതി കൊടുത്തെന്നും അതൊക്കെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമാണ്. അത് പോലീസിൻ്റെ അലംഭാവം ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ട മറുപടിയാണ്. ഇല്ല, ഇപ്പോൾ ധാർമ്മികമായ ഒരു അപരാധം അദ്ദേഹം ചെയ്തു എന്ന് പാർട്ടി ബോധ്യപ്പെടുന്നില്ല. ശശീന്ദ്രന്റെ വിശദീകരണത്തിന് അപ്പുറത്ത്. ഹലോ, ജെസ്സി ചാക്കോയ. ഹലോ ഹലോ, പ്രതികരിച്ചതിന് ശേഷം തോമസ് കെ തോമസ് MLA അതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. പാർട്ടിയിലെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് അത് രമ്യമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിലൊരു തെറ്റുമില്ല എന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. അവ സ്വാഭാവികമായി ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം അതാണ്. ഞങ്ങളാരും പിന്നെ രാജി ആവശ്യപ്പെടുന്നവരുടെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളപ്പോൾ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും രാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. ഇതിനൊരു പ്രസിഡന്റ് ഇല്ലല്ലോ. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ആരെങ്കിലും രാജിവെക്കുമോ? ആരോപണങ്ങൾ തെളിയിക്കപ്പെടുമ്പോഴല്ലേ രാജിവെക്കുന്നു. ഞാൻ ഫോൺ കോളൊരു മൂന്നോ നാലോ ആവർത്തി കേട്ടേച്ചാ ഞാൻ വരുന്നതിന്റെ. ഏതായാലും NCP പൂർണ്ണ പിന്തുണ നൽകുകയാണ് പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രന്. AK ശശീന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് അവസാനമായി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. ഇതിനേക്കാൾ വലിയ ആരോപണം നേരിട്ടിട്ടില്ലേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ? അന്ന് അവർ രാജിവെച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അതേസമയം ഈ പെൺകുട്ടിയുടെ പീഡന പരാതിയെക്കുറിച്ചുള്ള അതിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പ്രശ്നത്തിലാണ് മന്ത്രി ഇടപെട്ടതെന്നൊക്കെയാണ് PC ചാക്കോ വ്യാഖ്യാനിക്കുന്നത്. അതാണ് തത്സമയം നമ്മൾ കണ്ടത്. സജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. സജിത്ത്, രാഷ്ട്രീയ ചിത്രം ഇതോടുകൂടി വ്യക്തമാകുകയാണ്. കാരണം CPMമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കുമല്ലോ മിക്കവാറും PC ചാക്കോ NCPയുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഈ വഴിക്ക് തന്നെയാകുമോ CPIയുടെയും CPMന്റെയും അതോടൊപ്പം തന്നെ LDFന്റെയും ഒക്കെ നിലപാടിനി വരാൻ പോകുന്നത്? എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്തുക സജിത്ത്? സുരേഷ്, ഇന്നലെ തന്നെ AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ താൻ ഇടപെടാനുണ്ടായ സാഹചര്യം? അത് തികച്ചും രാഷ്ട്രീയമാണ്. പാർട്ടിയിലെ പ്രശ്നം തീർക്കാനാണ് താൻ ഇടപെട്ടത് എന്ന വിശദീകരണം AK ശശീന്ദ്രൻ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇന്ന് രാവിലെ വീണ്ടും AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണുകയാണ്, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ വിഷയത്തിൽ, ഈ വിവാദത്തിലുള്ള നിലപാട് അറിയിക്കാനാണ് AK ശശീന്ദ്രൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. നമുക്കറിയാം, AK ശശീന്ദ്രൻ്റെ മന്ത്രിസഭയിലെ ഭാവി സംബന്ധിച്ച് നിർണായകമാവുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. NCP നേതൃത്വവും ഒപ്പം പരാതിക്കാരുമൊക്കെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതിൻ്റെ ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുത്ത നിലപാട് നിർണായകമാണ്. ശശീന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം CPMന്റെ നിലപാട് കൂടിയാണ്. അതിൽ പ്രധാനപ്പെട്ടത്, ഇതുവരെ AK ശശീന്ദ്രന് പിന്തുണ നൽകുകയോ എന്നാൽ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു നിലപാട് CPM ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. CPMന്റെ പ്രധാന നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇതാണ് പൊതുവിലുള്ള സാഹചര്യം. സജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ഈ കൂടിക്കാഴ്ച നടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമുള്ള ഒരാളാണല്ലോ AK ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴും കഴിഞ്ഞ തവണ ഫോൺ വിവാദത്തിൽ നിന്ന് രാജിവെച്ച് രണ്ടാമത് AK ശശീന്ദ്രനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് വലിയ അടുപ്പവും താല്പര്യവും ഉള്ള ശശീന്ദ്രൻ, അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിലും ആ ഒരു മൃദുത്വം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സജിത്ത്?
ശശീന്ദ്രനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടുപ്പം ഒരുപക്ഷെ ഈ കേസിൽ ബാധകമാവാനുള്ള സാഹചര്യമില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇത് എൻ സി പിയിലെ പ്രശ്നം മാത്രമല്ല, ഇടതുമുന്നണിയിലെ പ്രശ്നം മാത്രമല്ല, മറിച്ച് ഇത് സർക്കാരിൻ്റെ പൊതുവിലുള്ള പ്രതിച്ഛായയ്ക്ക് കളങ്കം വയ്ക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നു എന്ന് സി പി എം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിലയിരുത്തിയാൽ സ്വാഭാവികമായും ശശീന്ദ്രനെതിരെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അത് രണ്ട് മാസം പൂർത്തിയാക്കിയ ഒരു വേളയിലാണ് വിവാദം ഉയരുന്നത്. തുടക്കത്തിൽ തന്നെ അത്തരമൊരു വിവാദം ഉയരുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്ന് പ്രസക്തമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുള്ളത് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും സഭാ സമ്മേളനത്തിൽ ഈ വിഷയം വലിയ ചർച്ചയ്ക്ക് വരും. അപ്പോൾ സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ ന്യായമുണ്ടാവണം, അതിൽ നിലപാടെടുക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ ഒരു നിലപാട് രൂപീകരണത്തിലാണ് സി പി എം ഇപ്പോൾ പോകുന്നത്. മന്ത്രിയെ പുറത്താക്കിക്കൊണ്ട് മുഖം രക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുമോ, മുഖ്യമന്ത്രി തയ്യാറാകുമോ, മറിച്ച് ഈ വിഷയത്തിൽ ശശീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയിലെ പ്രശ്നം അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തി എന്ന് ന്യായം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ, ഇതാണ് പ്രശ്നമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ശശീന്ദ്രനെ സംബന്ധിച്ച് മറ്റൊരു വെല്ലുവിളികളുള്ളത് ഇതിൻ്റെ അകത്തെ നിയമപരമായ പ്രശ്നമാണ്. കാരണം പരാതിക്കാരി ഈ വിഷയത്തിൽ ഉറച്ചു നിന്നാൽ ശശീന്ദ്രനെതിരെ കേസെടുക്കേണ്ട സാഹചര്യം പോലീസിനുണ്ടായേക്കാം. അതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ശശീന്ദ്രന്റെ മുന്നിൽ വെല്ലുവിളികളുണ്ട്, അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മാത്രമല്ല സജിത്ത്, ഇപ്പോൾ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്ത്രീ സുരക്ഷയുടെ പേരിൽ സർക്കാർ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവർണർ തന്നെ സ്ത്രീ സുരക്ഷയുടെ പേരിൽ സത്യഗ്രഹം ഒരു ദിവസം ഉപവാസം ഇരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് സർക്കാർ ഒട്ടേറെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ അപരാജിത എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നു. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയധികം സംവിധാനങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പരാതിയിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ടാകും, അല്ലേ സജിത്ത്? സർക്കാരിന് മുന്നിൽ തീർച്ചയായും ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കാരണമാകുന്ന ഒരു ഘടകം അത് തന്നെയാണ്. കാരണം സ്ത്രീ സുരക്ഷ മുൻനിർത്തിയാണ് സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ. അപ്പോൾ സ്ത്രീ സുരക്ഷാ മുദ്രാവാക്യങ്ങൾ അത് ഇവിടെ ബാധകമല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. ഒരുപക്ഷെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കൂട്ടി സർക്കാരിനെതിരെ വലിയ വെല്ലുവിളി ഉണ്ടാവുന്നത് ഈ വിഷയത്തിൽ തന്നെയാവും. നിയമസഭയിലടക്കം പ്രതിപക്ഷമടക്കം ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്ന ഭരണപക്ഷ അനുകൂല വനിതാ സംഘടനകളടക്കം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാണ്. ഒപ്പം സർക്കാർ നേരത്തെ നടത്തുന്ന വലിയ ക്യാമ്പയിനുകൾ, അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ അംഗത്തിന് ഇത് ബാധകമല്ല എന്ന ചോദ്യം, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഈ ഒരു വെല്ലുവിളിക്കാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സംബന്ധിച്ച് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാക്കുന്ന ഘടകങ്ങൾ. എന്തായാലും ശശീന്ദ്രന്റെ രാഷ്ട്രീയഭാവി സംബന്ധിച്ച് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് കാരണമാകുന്നത് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു എന്ന പശ്ചാത്തലം കൂടിയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ ശശീന്ദ്രൻ നടത്തുന്ന കൂടിക്കാഴ്ച നിർണായകമാണ്. സജിത്ത് ഒന്ന് തുടരുക. സജിത്ത്, ചെറിയൊരു ഇടവേള വേണ്ടതുണ്ട്. ഇതേ വാർത്തയിലേക്ക് തന്നെ, സജിത്തിലേക്ക് തന്നെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇടവേളയിലേക്ക് ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടു എന്ന ആരോപണ വിധേയനായ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്തുള്ള ഭാവിയിൽ ഈ കൂടിക്കാഴ്ച അതിനിർണായകമാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ വാക്ക് പറയേണ്ടത്. സജിത്ത് തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. സജിത്ത്, നേരത്തെ ഉണ്ടായിരുന്ന ആദ്യ ഫോൺ വിവാദം, അതിൽ ശശീന്ദ്രൻ ആദ്യം തൻ്റെ ശബ്ദമല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അന്ന് അതിനെയൊക്കെ പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ പോലും, പക്ഷേ ഇന്നലെ ഇത് വരുന്ന സമയത്ത് അത് തൻ്റേത് തന്നെയാണ്, പാർട്ടിയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഇടപെട്ടത് എന്നൊക്കെ ശശീന്ദ്രനും എൻ സി പിയും ഒക്കെ അത് വാദിക്കുന്നുണ്ട്. പക്ഷേ എൽ ഡി എഫിൽ ഒരു ധാരണ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു കണക്ക് കൂട്ടൽ എങ്ങനെയാണ്? ഈ എൻ സി പിയുടെ വാദം അത് എൽ ഡി എഫ് ഉൾക്കൊള്ളുന്നുണ്ടോ? ആ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ മറ്റ് ഘടകകക്ഷികൾ സി പി ഐ ആണെങ്കിലും മറ്റുമൊക്കെ വിലയിരുത്തുന്നത്? സജിത്ത്, ഈ വിഷയത്തിൽ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടു എന്ന മന്ത്രിയുടെ വാദം അല്ലെങ്കിൽ എൻ സി പിയുടെ വാദം അത് മുഖവിലയ്ക്ക് എടുക്കുമെങ്കിൽ കൂടിയും, പക്ഷേ അതിലൂടെ ശശീന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച തീരുമാനം ആ ഒരു ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാരിനും സി പി എമ്മിനും കൈക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് സാഹചര്യം. കാരണം ഈ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ട കേസിൻ്റെ പ്രാധാന്യമാണ്, ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസാണ്, അതിന് നിയമപരമായി വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. മാത്രമല്ല സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് കളങ്കമേക്കും. മറ്റൊന്നുകൂടിയുള്ളത്,
സത്യപ്രതിജ്ഞ നടത്തിയ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ലംഘനമാണ്, നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് പകരം ഈ കേസ് ഒത്തുതീർക്കാൻ നീക്കം നടത്തിയെന്ന ആരോപണം. സ്വാഭാവികമായും ഇത്തരം നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുതന്നെയാണ് ഈ വിഷയത്തിൽ പാർട്ടി പ്രശ്നം തീർക്കാനാണ് ശശീന്ദ്രൻ ഇടപെട്ടത് എന്ന് ന്യായമൂർത്തി ഉന്നയിക്കാമെങ്കിൽ കൂടിയും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശശീന്ദ്രനെ സംബന്ധിച്ച് നിർണായകമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂടിക്കാഴ്ച. ശശീന്ദ്രൻ ഇടപെട്ടതെന്ത് എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ NCP പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കേട്ടു, PC ചാക്കോയുടെ വാർത്താ സമ്മേളനം കേട്ടു. അപ്പോൾ PC ചാക്കോ പറയുന്നതൊക്കെ തന്നെ പീഡന പരാതി വ്യാജമാണെന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകും. ശശീന്ദ്രന് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ NCP പൂർണ്ണമായും ശശീന്ദ്രനൊപ്പമുണ്ടോ? NCP പടലപ്പിണക്കങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, പാർട്ടി മൊത്തത്തിൽ ശശീന്ദ്രനൊപ്പമുണ്ടോ സജിത്ത്? നിലവിൽ NCP നേതൃത്വം AK ശശീന്ദ്രനൊപ്പമാണ്. കാരണം ഇതിൽ ശശീന്ദ്രൻ ഇടപെടേണ്ടി വന്ന സാഹചര്യം പാർട്ടിയിലെ പ്രശ്നം തീർക്കാനും അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദ ഫലവുമായിട്ടാണ്. സജിത്ത്, ഞാൻ സജിത്തിലേക്ക് വരാം. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്, നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ന്യൂസ് എയ്റ്റീൻ ബന്ധപ്പെടുമ്പോൾ ആദ്യം സംസാരിച്ച കോൺഗ്രസ് നേതാവ്, അതാണ് കുറച്ചുകൂടെ ശരി, അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്ന നേതാവാണ് താങ്കൾ. കാരണം താങ്കൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റ് നേതാക്കളൊക്കെ പിന്നീട് കൂടിയാലോചനകൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ താങ്കൾ. ഇങ്ങനെ ഒരു പരാതി പോലീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ആദ്യത്തെ കോളായിരിക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം ഒരു പക്ഷേ മറ്റ് പോലീസിലൂടെയൊക്കെ പല വിധത്തിൽ, ഇപ്പോൾ മന്ത്രി അല്ലെങ്കിൽ പോലും പാർട്ടിയിലെ പല ആളുകളുമൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷമാകില്ലേ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകുക? ഇത്തരമൊരു ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മന്ത്രി മാറി നിന്നിട്ടല്ലേ ഏത് അന്വേഷണവും ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം സാധ്യമാകൂ? ശ്രീ തിരുവഞ്ചൂർ, ഞാനിതിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീപീഡന കേസിനകത്ത് വന്നാൽ ഏറ്റവും അവസാനത്തെ IPC അമെൻമെന്റ് അനുസരിച്ച് ഈ വിവരം അറിയുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും പോലീസിനെയാണ് വിവരം അറിയിക്കേണ്ടത്. ഇവിടെ പോലീസിന് ഒരു പെറ്റീഷൻ കൊടുത്തു, പെറ്റീഷൻ കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല, നടപടി ഉണ്ടാകാതെ അവർ കാത്തിരുന്നു, അങ്ങനെ വിഷമിച്ചവർ നിൽക്കുന്ന സന്ദർഭത്തെ മന്ത്രി തന്നെ അങ്ങോട്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ച കാര്യം മറ്റേതെങ്കിലും ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് സംസാരിച്ച വ്യക്തിക്കും ഇത് കേട്ട പെൺകുട്ടിയുമാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടനയിലെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു മന്ത്രി ഇതുപോലൊരു കേസിനകത്ത് ഇനി ഏത് സ്വാധീനമുള്ള വ്യക്തി പറഞ്ഞിട്ടാണെങ്കിലും അതിൽ ഒരു പ്രതികളെ രക്ഷിക്കുന്ന സൂചനയോടുകൂടി സംസാരിക്കാൻ പറ്റുമോ? പ്രതികളെ രക്ഷിക്കുന്ന അല്ലല്ലോ, ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഗവൺമെന്റിന്റെ ചുമതല. ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയും നിയമപരമായ എല്ലാ സഹായം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അതൊന്നും അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ടായത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് നേരെ തകിടം മറിയുന്നതിന് വേണ്ടി ചില ഉന്നത നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്ന് കണ്ടതിൽ ദുഃഖമുണ്ട്. അതല്ല, അതാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ചാക്കോ ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുകയാണ്, ശശീന്ദ്രൻ എന്ത് തെറ്റാണ് കാണിച്ചത്? പെൺകുട്ടിയുടെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും പറയാം, ശശീന്ദ്രൻ ധാർമ്മികമായി ഒരപരാധവും ചെയ്തിട്ടില്ല എന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നു. ഞാൻ എന്റെ പോയിന്റ് അവിടെ തന്നെയാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിൽ അവരുടെ അവധാനതയില്ലാത്ത രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനം എന്നത് വളരെ ദുഃഖകരമായി. ഒരു കാര്യം കൂടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇനി ശശീന്ദ്രൻ പറയുന്നത് ശരിയാവട്ടെ, ശശീന്ദ്രൻ പറയുന്നത് തെറ്റാകട്ടെ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയുമല്ലോ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ രാജിവെച്ച് മാറി നിന്ന് എന്നിട്ട് അന്വേഷണം നടത്തട്ടെ, സത്യസന്ധമായിട്ട് എന്താണോ സംഭവിക്കുന്നത് കാത്തിരിക്കുക, അതല്ലേ ശശീന്ദ്രൻ ചെയ്യേണ്ടത്? അതല്ലേ മുഖ്യമന്ത്രി ആവശ്യപ്പെടേണ്ടത്? അന്വേഷണത്തെ നേരിടുന്നതിന് വേണ്ടി ഒരു ആത്മധൈര്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിലാണല്ലോ അദ്ദേഹം പറയുന്നത്, എന്താ എന്റെ കൈകൾ ശുദ്ധമാണ് അന്വേഷണം നടത്തട്ടെ.
ആ അന്വേഷണം എന്തായാലും ഞാൻ അതിനെ നേരിടും എന്ന് പറയുന്നതിന് പകരം അന്വേഷണത്തിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നതിന് വഴിയുള്ള മാർഗമാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. ഒരു ഒരൊറ്റ കാര്യം കൂടെ ശ്രീ തിരുവഞ്ചൂർ, നമ്മുടെ നിയമസഭാ കയ്യാങ്കളി കേസ് കഴിഞ്ഞ തവണ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു വാചകമുണ്ട്, സർക്കാർ നിൽക്കേണ്ടത് പ്രതികൾക്കൊപ്പമാകരുത്, സർക്കാരിൻ്റെ വക്കീൽ വാദിക്കേണ്ടത് പ്രതികൾക്ക് വേണ്ടിയാകരുത് എന്ന് അക്കാര്യത്തിൽ പറഞ്ഞു. അതുതന്നെയല്ലേ സർക്കാർ നിൽക്കേണ്ടത് പ്രതികൾക്കൊപ്പമാകരുത് എന്ന് ഈ കേസിലും ന്യായമായും നമ്മൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കേണ്ടത്, അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? യഥാർത്ഥത്തിൽ സർക്കാർ നിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? സർക്കാർ നിൽക്കേണ്ടത് ഇതിനകത്തെ പരാതിക്കാർക്ക് വേണ്ടിയാണ്. സർക്കാർ നിൽക്കേണ്ടത് ആ പരാതി ഇനിപേരാണ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നതിനാണ്. പരാതി ഉണ്ടായാൽ പറയാനുള്ള ഏക സ്ഥലം ഒരു ഗവൺമെന്റ് അതോറിറ്റിയല്ലേ? അവർ തന്നെ കൂറുമാറിയാൽ എന്ത് ചെയ്യും? അവർ തന്നെ മറുകണ്ടം ചാടിയാൽ എന്തുണ്ടാവും? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏതായാലും ഈ പരാതിക്കാരി പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ട് നോക്കുക, ഇന്നലെ ചാനലുകളിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ പോലീസ് നടപടി ഉണ്ടാകുന്നത്, പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നത്. ശശീന്ദ്രൻ പ്രതികരിക്കുന്നു, തത്സമയ ശബ്ദ സംരക്ഷണം. സാർ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടോ? നിങ്ങൾ ബോധ്യപ്പെട്ടതല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നോട് ഞാൻ കാര്യങ്ങൾ നടത്തി. ഇത് മാത്രല്ല, പിന്നെ വനമേഖലയിൽ നടക്കുന്ന ആനയുടെ അക്രമം സംബന്ധിച്ചൊരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചു. സോ ഇത് കൊടുക്കാൻ വേണ്ടി എന്താണ് കോമ്പൻസേഷൻ കൊടുക്കാനൊരു 5 കോടി രൂപ അധികം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നിയമസഭ തുടങ്ങുമ്പോൾ 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു, ജാഗ്രത കുറവുണ്ടായി. അതൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതിൽ കൂടുതൽ എനിക്ക് ഞാൻ പറയണ്ടല്ലോ. പറയാനുള്ളതെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതികരണത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാറിന്റെ വിശദീകരണം ബോധ്യപ്പെട്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നിർദ്ദേശം വല്ലതും പറയുകയോ എന്തെങ്കിലും ചെയ്തോ? ഇതാണ് എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ക്ലിഫ് ഹൗസിൽ നിന്നും എ കെ ശശീന്ദ്രൻ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. പോകുന്ന സമയത്താണ് പറയുന്നത് കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നില്ല, വിളിച്ചു വരുത്തുകയായിരുന്നില്ല, മറിച്ച് അങ്ങോട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച് ചെല്ലുകയായിരുന്നു. ഇക്കാര്യം, അതായത് കുണ്ടറയിലെ പെൺകുട്ടിയുടെ പീഡന പരാതിയെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ സംസാരിക്കാൻ പോയത് എന്തോ വനമേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണം, അത് സംസാരിക്കാനാണ് പോയതെന്നൊക്കെയാണ് വനമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സജിത്ത്, ഇതാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പറയുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഒക്കെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത് സജിത്ത്? മുഖ്യമന്ത്രി വിളിപ്പിച്ചതല്ല, താൻ സ്വയം കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയത് എന്നതാണ് ശശീന്ദ്രൻ വിശദീകരിക്കുന്നത്. ശശീന്ദ്രൻ ആത്മവിശ്വാസത്തിലാണ് എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. എന്തായാലും സി പി എം നേതൃത്വത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ തന്നെ വരും. എ വിജയരാഘവൻ, സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി, ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു എന്നതാണ് അല്പസമയത്തിനുള്ളത് ഉണ്ടാകും. അങ്ങനെ വരാം, എ വിജയരാഘവൻ പ്രതികരിക്കുകയാണെങ്കിൽ അപ്പോഴും ആ സമയത്തേക്ക് വരാം. ഇപ്പോൾ എൻ സി പിയുടെ നേതാവ് തന്നെ ശ്രീ തോമസ് കെ തോമസ് എം എൽ എ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തോമസ് കെ തോമസ്, ഇന്നലത്തേതിൽ നിന്നും കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നു. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നു രാജിവെക്കേണ്ടതില്ല,
ശശീന്ദ്രൻ ഇപ്പോൾ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു സംശയം പ്രധാനമായും ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ കൂടിയാണ്. ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരു എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതിനെ സ്വാധീനിക്കപ്പെടില്ലേ? തൽക്കാലത്തേക്കെങ്കിലും രാജിവെച്ച് മാറി നിൽക്കുകയല്ലേ, അതല്ലേ ഉചിതം ശ്രീ തോമസ് കെ തോമസ്? പാർട്ടി നേതൃത്വം പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിനകത്ത് കയറി ഒരു അഭിപ്രായം പറയുന്നതും ശരിയല്ല. അത് തന്നെ ആ പോലെ ഞങ്ങൾ രണ്ട് എം എൽ എമാരാ ഉള്ളു. അതെ, ഒരു മന്ത്രിയെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്ന രീതിയും ശരിയല്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി എന്തിനാ ഇടപെട്ടെന്ന് മന്ത്രിയോട് തന്നെ ചോദിച്ച് മന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, രണ്ട് എൻ സി പിയുടെ ബ്ലോക്ക് പ്രസിഡന്റും. ഹലോ, എൻ സി പിയുടെ ബ്ലോക്ക് പ്രസിഡന്റ്, എൻ സി പി തന്നെയുള്ള നിർവാഹ സമിതി അംഗവും തമ്മിലുള്ളതാണ് വിഷയം. അല്ല, വിഷയം അത് മാത്രമല്ല, പാർട്ടി പ്രശ്നമല്ലല്ലോ ഈ പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടി പറയുന്നത് എന്റെ കയ്യിൽ കയറി പിടിച്ചു, അതല്ലേ വിഷയം? അതെ, നമുക്ക് അത് ഇന്നലെ ഈ ചാനൽ വെളിയിൽ വിടുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷയം അറിയായിരുന്നു? നമ്മൾക്കല്ല, പോലീസിന് പരാതി കിട്ടിയതാണ്, പോലീസ് നടപടി എടുത്തില്ല. അതല്ല ഞാൻ, ആർക്കും എനിക്കോ നിങ്ങൾക്കോ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ ഇന്നലെ പ്രതികരിച്ചതും ഞാൻ സംസാരിച്ചതും വിഷയം ശരിക്കും അറിയാതാണ്. എന്നോട് ജനങ്ങള് എന്നോട് എല്ലാ ചാനലും ചോദിച്ചപ്പോഴും എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഞാൻ അതിനെ കുറിച്ച് പഠിക്കട്ടെ. ഞാൻ ശശീന്ദ്രനെ വിളിച്ചു, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു, എന്താണ് അവിടെ നടന്ന സംഭവം, എന്താ കാരണം, രണ്ട് എം എൽ എ ഉള്ളൂ, എന്തായാലും നിങ്ങൾ എല്ലാവരും എന്നെ വിളിക്കും, ചോദിക്കും ഇതിന്റെ അഭിപ്രായം. അഭിപ്രായത്തിന് മറുപടി പറയണമെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് വിശദമായിട്ട് ചോദിച്ചപ്പോ ശശീന്ദ്രൻ പറഞ്ഞത്, മിനിസ്റ്റർ പറഞ്ഞ മറുപടി, അവർ തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏതായാലും പാർട്ടിയിലെ രണ്ടാമത്തെ എം എൽ എ എന്നുള്ള രീതിയിൽ താങ്കളുടെ കാഴ്ചപ്പാടിൽ ശശീന്ദ്രൻ ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ആ രണ്ട് പാർട്ടിക്കാരുടെ വിഷയത്തിലല്ലേ ഇടപെട്ടെ, അപ്പൊ എന്തിനാ മാറി നിൽക്കുന്നത്? അല്ലാതെ പെൺകുട്ടിയുടെ വിഷയത്തിലല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അതറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും വിളിക്കാൻ പാടില്ല എന്നുള്ളതാ പോലീസ് കാരണം ഞാൻ. അല്ല, പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അത് അറിയാമായിരുന്നു എന്ന്. അങ്ങനെ ആവുമ്പോൾ അത് സംസാരിച്ച് തെറ്റായി പോയല്ലേ ശ്രീ തോമസ് കെ തോമസ്? അല്ല, അദ്ദേഹം പറയുന്നുണ്ടോ അത് അറിയാമായിരുന്നു? എന്നോട് പറഞ്ഞ അറിയത്തില്ലായിരുന്നു പറഞ്ഞു, രണ്ട് വ്യക്തികളുടെ വിഷയങ്ങളിൽ ഇടപെട്ടെന്ന് എന്നോട് പറഞ്ഞു. റൈറ്റ്, വളരെയധികം നന്ദി. ഏതായാലും താങ്കൾ ഇനി ഏതായാലും പാർട്ടിയുടെ നിലപാട് അതാണ്, അതുകൊണ്ട് തന്നെ ഒരു മറുത്തൊരു നിലപാട് താങ്കൾ ഇപ്പോൾ പറയാനും സാധ്യതയില്ല. ശരൺ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശരണാണല്ലോ ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നത്, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ കെ ശശീന്ദ്രൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. എങ്ങനെയാണ് മന്ത്രി ഇറങ്ങി വന്നതും സംസാരിച്ചപ്പോഴുമൊക്കെ ഒരു ബോഡി ലാംഗ്വേജൊക്കെ എങ്ങനെയാണ്? 100% അദ്ദേഹം രാജിവെക്കേണ്ടി വരില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണോ ശരൺ? തീർച്ചയായിട്ടും, അതായത് 10:20 എ കെ ശശീന്ദ്രൻ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം 10 മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം മുഖ്യമന്ത്രി അറിയിച്ചു, അദ്ദേഹം ശ്രദ്ധാപൂർവ്വം കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ രാജി ആവശ്യം അടക്കം ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അതിൽ കൃത്യമായൊരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും ഇനി വളരെ നിർണായകമായി മാറുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിവാദം പൊട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ ഈ കൊല്ലത്തെ കുണ്ടറയിലെ പെൺകുട്ടിയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടു എന്നുള്ളതായിരുന്നു വിവാദം. ഇതിന് പിന്നാലെ എ കെ ശശീന്ദ്രൻ തന്നെ വിശദീകരിച്ചിരുന്നത് താൻ അത്തരത്തിൽ ഒരു പീഡന പരാതി എന്ന് അറിഞ്ഞിട്ടല്ല ഇടപെട്ടതെന്നുള്ള കാര്യമാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ എന്ന് കണ്ടതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാത്രമാണ് താൻ വിളിച്ചിരുന്നത്. പീഡന പരാതി എന്ന് അറിഞ്ഞപ്പോഴേക്കും താൻ പിൻവലിക്കുകയാണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു തന്നെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരിക്കുന്നത്. അവിടെയും അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് താൻ ഒരു പീഡന പരാതി ആണെന്ന് അറിഞ്ഞിട്ടല്ല വിളിച്ചത്. ശരൺ ഇപ്പോൾ ഇറങ്ങി വന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അല്പം ക്ലിയർ അല്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് രാജി ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാജി വെക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ, അല്ലേ ശരൺ?
അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സുരേഷ്, നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം രാജിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടാണ്. അത് മുഖ്യമന്ത്രി തുടരുക. സജിത്ത് കൂടിയുണ്ട്. ശരിയാണ് സജിത്ത്, കാരണം ശരൺ പറഞ്ഞതുപോലെ തന്നെ അത് എ കെ ശശീന്ദ്രന്റെ നിലപാടാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനവും സി പി എമ്മിന്റെയും മുന്നണിയുടെയും ഒക്കെ തീരുമാനവും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. സജിത്ത് നേരത്തെ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു എ വിജയരാഘവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എൽ ഡി എഫ് കൺവീനർ അല്പസമയത്തിനകം പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് സജിത്ത് പറഞ്ഞത്. എന്തായിരിക്കും ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞു. ശശീന്ദ്രനാണെങ്കിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലുമാണ്. അങ്ങനെ തന്നെ ആകാനാണോ കാര്യങ്ങളുടെ ഒരു പോക്ക് സജിത്ത്? ശശീന്ദ്രൻ ആത്മവിശ്വാസത്തിൽ ആണ്. ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം, മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല, താൻ നേരിട്ട് കണ്ടു എന്നതൊക്കെയാണ് ശശീന്ദ്രന്റെ വിശദീകരണം. എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിയും എടുക്കുന്ന നിലപാടാണ് നിർണായകം. എന്തായാലും വിജയരാഘവൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിജയരാഘവൻ പറയുന്നതാവും ഈ വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയും സി പി എം എടുത്ത നിലപാടായി മാറാനാണ് സാധ്യത. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. ഇതൊരു രാഷ്ട്രീയ വിഷയത്തിലെ, പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിലെ ഇടപെടൽ എന്ന് ന്യായീകരിച്ചാൽ പോലും മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ അതിന്റെ നിയമവശങ്ങളും സർക്കാരിന്റെ പൊതുപ്രതിച്ഛാ സംരക്ഷിക്കുന്നതിനും നിലപാടെടുക്കേണ്ടി വരും. അങ്ങനെയാണ്, അങ്ങനെയുള്ള സാഹചര്യമുള്ളതാണ് ശശീന്ദ്രനെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്നതും. എന്തായാലും നിലവിലുള്ള ചെറിയൊരു ഓഡിയോ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു. ചെറിയ ഓഡിയോക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ സജിത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇടവേളയും വേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജിത്തിലേക്കും ഇതേ വാർത്തയിലേക്കും വരാം. ഇടവേളയിലേക്ക് ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം വീണ്ടും രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് ഏതായാലും അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. സി പി എം സംസ്ഥാന സെക്രട്ടറി, എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കാണുമെന്നാണ് സജിത്ത് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ നിലപാടായിരിക്കും അത്. അതോടൊപ്പം തന്നെയാണ് നിയമപരമായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടും. ഏതായാലും ശശീന്ദ്രൻ അല്പം മുൻപാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. രാജിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി വിളിപ്പിച്ചതല്ല, അങ്ങോട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ച് പോയി കാണുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫോൺ വിളി വിവാദത്തിൽ വിശദീകരണം നൽകിയെന്നും പറയുന്നുണ്ട്. വിശദീകരണം ബോധ്യമായോ എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സജിത്ത്, ഏതായാലും ശശീന്ദ്രൻ രണ്ടാമതൊരു രാജി, അതും ഫോൺ വിളി വിവാദത്തിൽ തന്നെ ആദ്യ രാജിയും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആ കേസിൻ്റെ അന്വേഷണമാണെങ്കിൽ എവിടെയും എത്തിയിട്ടില്ല. ഇത്രയും കാലമായിട്ടും ക്രൈംബ്രാഞ്ച് അക്കാര്യത്തിൽ കുറ്റപത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നടപടികളിലേക്കും പോകാതെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു ഇപ്പോൾ എൻ സി പി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു, മറ്റൊന്നും ആലോചിക്കുന്നില്ല. അതുപോലെ പിന്തുണയ്ക്കാൻ സർക്കാരിന് കഴിയുമോ? അതാണ് സജിത്തും അവസാനമായി പറഞ്ഞത്. അതെ, അതാണ് സുരേഷ് വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. എൻ സി പി നേതൃത്വത്തിന് സ്വാഭാവികമായും ആ നടപടിയെ അവർക്ക് ന്യായീകരിക്കാം. കാരണം അത് പാർട്ടി നേതൃത്വം അറിഞ്ഞുള്ള ഇടപെടലാണ് ശശീന്ദ്രൻ നടത്തിയത്. സ്വാഭാവികമായും ശശീന്ദ്രന് പിന്തുണ നൽകുക എന്ന നടപടി അവർ പാലിക്കുന്നു. അതാണിപ്പോൾ പി സി ചാക്കോയുടെ അടക്കം വാക്കുകളിലുമുള്ളത്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് നിലപാടെടുക്കുമ്പോൾ മറ്റു ചില വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം മന്ത്രിസഭാംഗമാണ്. മന്ത്രിസഭാംഗമായ ഒരു വ്യക്തിക്ക് സത്യപ്രതിജ്ഞ ലംഘനം എന്ന തരത്തിൽ ഇത്തരത്തിൽ നിയമപരമായ ഒരു കേസിന് പോകുന്നതിനപ്പുറം ആ കേസിൽ സമ്മർദ്ദം ചെലുത്തി അത് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒത്തുതീർക്കാതിരിക്കുക എന്ന വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നു. അതിൽ നിയമപരമായും ധാർമ്മികമായ പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഈ സർക്കാർ ഉയർത്തിക്കാട്ടുന്ന സ്ത്രീപക്ഷ നിലപാടുകളാണ്. സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു സർക്കാരിന് എന്തുകൊണ്ട് ഈ കേസിൽ മറ്റൊരു നിലപാടെടുക്കാൻ കഴിയും എന്നതാണ് സജിത്ത് ഒന്ന് തുടരുക. സജിത്ത് ഒന്ന് തുടരുക. അപ്പോൾ വി വി അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സജിത്ത് പറഞ്ഞത് തന്നെയാണ് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ ഉയർത്തി കാട്ടി പറഞ്ഞിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും ഒക്കെ സ്ത്രീ സുരക്ഷ എന്നുള്ള വിഷയമായിരുന്നു. ലോക്നാഥ് ബെഹ്റ സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതും ഒരു മിസ്ഡ് കോൾ അകലെയുണ്ടാകും സ്ത്രീകൾക്കുള്ള സുരക്ഷ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പിങ്ക് പോലീസ് വരുന്നു, അപരാജിത വരുന്നു, എല്ലാം വരുന്നു. അതിനിടയിൽ ഈ പറയുന്ന എന്താണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരു വഴിക്ക് അങ്ങ് പോകുന്നു, പിന്നെ ആ സ്ഥാനത്തേക്ക് ആൾ വന്നിട്ടുമില്ല. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളതൊക്കെ പറഞ്ഞ് സ്ത്രീ സുരക്ഷ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പാർട്ടിയും സർക്കാരും എങ്ങനെ ഇക്കാര്യത്തിൽ
എ കെ ശശീന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകും. അങ്ങനെ ഒരു പ്രതിസന്ധി സി പി എമ്മിലുണ്ടോ? സി പി എമ്മിൽ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടോ? അരുൺ സുരേഷ്, അത് തന്നെയാണ്, ഈ സമയം തന്നെയാണ് ഈ ആരോപണം വിവാദപൂരിത സമയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാനത്ത് സ്ത്രീധന പീഡന വിഷയങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എല്ലാം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയം, അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിർവാഹിച്ചു വന്ന സി പി എം നേതൃത്വം, മുഖ്യമന്ത്രി ഒന്നടക്കം പറയുന്ന സമയം, സുരേഷ് സൂചിപ്പിച്ച പോലെ ഇത്തരം വിവാദ വിഷയങ്ങളിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം തടയാൻ വലിയ നിലപാടുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സമയം, ഈ സമയത്ത് തന്നെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മന്ത്രിയാണ് ഇപ്പോൾ ആരോപണ നേരിലുള്ളത്. അതായത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം മന്ത്രിക്കെതിരെയാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെ മന്ത്രിയെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പം സി പി എമ്മിലുള്ളതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എ കെ ശശീന്ദ്രൻ ഇപ്പോഴുണ്ട്. സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളുണ്ട്. അദ്ദേഹത്തെ നമ്മൾ രാവിലെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രതികരിക്കാറില്ല. ഉച്ചയ്ക്ക് മുമ്പ് പ്രതികരണം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയത്. സി പി എം നേതൃത്വം ഒരുപക്ഷെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി നിലപാടാകും ഇതിന് അന്തിമം. ഈ പരാതിയുടെ ഈ കേസിന്റെ മെരിറ്റ് സംബന്ധിച്ച് സി പി നേതാക്കൾക്കും സംശയമുണ്ട്. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പരാതിയാണോ, ശശീന്ദ്രനെ കൊടുക്കാൻ തന്നെ ഉണ്ടാക്കിയ പരാതിയാണോ എന്ന സംശയം സി പി നേതൃത്വത്തിനുമുണ്ട്. അങ്ങനെ വരുമ്പോഴും പരസ്യ നിലപാട് ആ പെൺകുട്ടിക്കെതിരെയോ അല്ലെങ്കിൽ അത്തരം പരാതിക്കാർക്കെതിരെയോ എടുക്കാൻ സി പി എമ്മിനും കഴിയില്ല എന്നാണ് അവരെ കുറയ്ക്കുന്ന പ്രശ്നം. അങ്ങനെയെങ്കിൽ ശശീന്ദ്രനോട് കടുത്ത നടപടി സി പി എം സ്വീകരിക്കേണ്ടി വരും. ഏതായാലും നിലവിൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷവും ശശീന്ദ്രന്റെ പ്രതികരണം അത്തരത്തിലൊരു പ്രശ്നമുള്ള രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാകും പ്രതികരണം എന്ന കാര്യത്തിൽ സി പി എം നേതൃത്വം അല്പസമയത്തിനും അകമെടുക്കുന്ന നിലപാട് വളരെ നിർണായകമായി തീരും. അരുണിലേക്കും സജിത്തിലേക്കും തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി വേണ്ടതുണ്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിക്കുകയാണ്. വീട്ടിലെത്തിയിട്ടാണ് മൊഴി രേഖപ്പെടുത്തുക എന്ന് ഈ കഴിഞ്ഞ മാസം ജൂൺ 28 നൽകിയ ഒരു പരാതി. അത് ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ വാർത്തയാക്കിയപ്പോൾ മൊഴി എടുക്കാൻ വേണ്ടി തയ്യാറായി വരികയാണ് പോലീസ്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനോദ് ചേരും. അതിനു മുൻപ് ഇടവേള. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. പീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി ഇടപെട്ടു എന്നുള്ള വാർത്ത, അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായി എ കെ ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ വരുന്ന വാർത്ത ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. കുണ്ടറ പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. വിനോദാണ് ചേരുന്നത്. വിനോദ്, കഴിഞ്ഞ മാസം 28 നൽകിയ ഒരു പരാതി, ഇതുവരെ ഒരു മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി പോലീസ് പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ടില്ല. ഒന്നോ രണ്ടോ തവണ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു, ചെന്നിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നത്. മാധ്യമങ്ങൾ വാർത്തയായി വലിയ ചർച്ചയാകുമ്പോഴാണ് കുണ്ടറ പോലീസ് ഉണർന്ന് ഇതൊരു പീഡന പരാതിയാണല്ലോ എന്നുള്ള ബോധോദയം പോലും ഉണ്ടാകുന്നതെന്നാണ് തോന്നുന്നത്. എന്താണ് പോലീസ് പറയുന്നത് ഇപ്പോൾ വിനോദ്? സുരേഷ്, ഈ കേസ് കഴിഞ്ഞ ജൂൺ 28 പരാതിയായി നൽകിയത് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം ഈ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. പെൺകുട്ടിയെ വിളിച്ച് എന്താണ് സംഭവമെന്ന് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഇന്നലെ മന്ത്രി ഈ കേസ് ഈ പരാതിയിൽ ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തു വരികയും വലിയ വിവാദമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയും ഉണ്ടായി. വൈകിട്ട് 6 മണിയോടുകൂടി പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ 5 മണിക്ക് ശേഷം സ്ത്രീകൾ സ്റ്റേഷനിൽ ചെല്ലണ്ട എന്ന സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു നിയമോപദേശം കൂടി ലഭിച്ചതുകൊണ്ട് പെൺകുട്ടി സ്റ്റേഷനിലേക്ക് പോയില്ല. ഇന്നിപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ്. ഒരുപക്ഷെ ത്യാഗം ഇന്ന് മൊഴി രേഖപ്പെടുത്തുക. അതേസമയം വലിയ പ്രതിഷേധമാണ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും സമരരംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസവും മന്ത്രിയുടെ കോലം കത്തിച്ചു. എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരപരിപാടികൾ. അല്പസമയത്തിനുള്ളിൽ യുവമോർച്ച വിനോദ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ പീഡന കേസുകളാണെങ്കിലും എന്ത് ഇത്തരത്തിലുള്ള പാർട്ടി നേതാക്കൾക്കോ മന്ത്രിമാർക്കൊക്കെ എതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം നടക്കുന്നത് പോലീസിൻ്റെ അന്വേഷണമല്ല, പാർട്ടി കമ്മീഷൻ്റെ അന്വേഷണമാണ്. നമ്മൾ ഷൊർണൂരൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെയും പാർട്ടി കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് NCP രണ്ടുപേരെ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ രണ്ടുപേരെ വെച്ചിരിക്കുകയാണ്. ഈ വിദ്വാൻമാരൊക്കെ അവിടെ എത്തിയപ്പോഴാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുക. വിനോദ്, സുരേഷ്, മാത്യൂസ് ജോർജിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ കമ്മീഷൻ ഉള്ളത്. കമ്മീഷൻ ഇപ്പോൾ കൊട്ടാരക്കരയിൽ എത്തിയിട്ടുണ്ട്. അവിടെ പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ആ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഏതായിരുന്നാലും പാർട്ടി ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നത് തന്നെ എത്രമാത്രം
ഗൗരവത്തോടെയാണ് സംശയമാണ്. കാരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഡൽഹിയിൽ പറഞ്ഞത് ഇതിൽ ശശീന്ദ്രൻ കുറ്റക്കാരനല്ല എന്ന ഒരു മുൻവിധിയോടുകൂടി അദ്ദേഹത്തിന്റെ തന്നെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഈ കമ്മീഷന് തന്നെ എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്ന് തന്നെയായിരുന്നാലും കമ്മീഷനുമായി സഹകരിക്കുമെന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യവും കൂടി. കാരണം ആദ്യം തന്നെ ജഡ്ജി വിധി പറയുകയാണ്, ഈ പ്രതി നിഷ്കളങ്കനും എന്താണ് ആരെയും ഉപദ്രവിക്കാത്തവനും ഒക്കെയാണ്, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അതിനുശേഷം പറയുകയാണ് വക്കീലന്മാരോട് വാദിച്ചോ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി അയക്കുന്നു. പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ചേർന്നിട്ടില്ലല്ലോ കൂട്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നോക്കുക. ശേഷം അത് സംബന്ധിച്ച് പ്രതികരിക്കാം. മറ്റു പ്രതികരണങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. അതിപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമല്ലോ. മന്ത്രി പി രാജീവ് കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല. കാരണം ഏതായാലും സി പി എമ്മിൻ്റെ ഔദ്യോഗിക പ്രതികരണവും മുഖ്യമന്ത്രിയുടെ നിലപാടുമൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ന്യൂസ് റൂം ലൈവ് ഇപ്പോൾ പൂർണ്ണമാക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ഗോപികൃഷ്ണൻ ചേരും. നമസ്കാരം.